ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും പാർട്ടിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശശി തരൂർ എം പി പറഞ്ഞിരിക്കുകയാണ് കൂടാതെ യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും തിരുവനന്തപുരം എം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം യുവാക്കൾ പിടിച്ചെടുക്കണമെന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ വിവിധ തലങ്ങളിലെ നേതൃത്വം ത്യാഗപൂർണവും സാഹസികവുമായ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾ പിടിച്ചെടുക്കണമെന്നായിരുന്നു ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മ മാർഗങ്ങൾ സ്വീകരിച്ചാൽ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും വീണ്ടും സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാവാൻ കഴിയും ഈ ജനാധിപത്യ യുഗത്തിലും അധികാരം സർവാധിപത്യമാക്കുന്നവർക്കെതിരെ പോരാടേണ്ടത് യുവാക്കളുടെ കടമയാണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും ഒരു തലമുറ മാറ്റം അനിവാര്യമാണ് കാൽ നൂറ്റാണ്ടിലേറെയായി യുവാക്കളെ അവഗണിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും വന്ധ്യീകരിച്ചതിനാൽ പുതുരക്ത പ്രവാഹം നിലച്ചു ഒരു യുവജന മുന്നേറ്റത്തിലൂടെ മാത്രമേ കോൺഗ്രസിന് ഇനി വരാനാവൂ കോൺഗ്രസിലെ അധികാര കുത്തകയെ വെല്ലുവിളിക്കാനുള്ള ആർജവമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കാട്ടേണ്ടത് സ്വന്തം സ്ഥാപിത താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അടിമകളായി യൂത്ത് കോൺഗ്രസ് വ്യക്തിത്വം ബലി കഴിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനാണ് ശശി തരൂർ മാധ്യമ പ്രവർത്തകരോട് മറുപടി നൽകിയത് അതേസമയം ഇത്തവണയും കോൺഗ്രസ് ശശി തരൂരിനെ തന്നെയായിരിക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക കാരണം ഇതിന് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലം കഴിഞ്ഞ മാസം മനോരമ ന്യൂസ് പുറത്തുവിട്ടിരുന്നു മനോരമ ന്യൂസ് വി എം ആർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ജനപ്രീതിക്ക് ഇടിവില്ല എന്നാണ് പറയുന്നത് സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് ശതമാനം പേരും എം പി എന്ന നിലയിൽ ശശി തരൂരിന്റെ പ്രകടനത്തിൽ തൃപ്തരാണ് തിരുവനന്തപുരം മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ ശശി തരൂരിന്റെ കോട്ടയാണ് ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടിന് ജയിച്ച തരൂർ രണ്ടായിരത്തി പതിനാലിൽ അല്പം വിയർത്താണ് വിജയിച്ച് കയറിയത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായിരുന്നു അന്ന് ലഭിച്ച ഭൂരിപക്ഷം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ശശി തരൂർ കരുത്തുകാട്ടി ബി ജെ പിയിലെ കുമ്മനം രാജശേഖരനെ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിന് ശശി തരൂർ തോൽപ്പിക്കുകയായിരുന്നു അതേസമയം ഇത്തവണ ബി ജെ പിക്ക് മണ്ഡലത്തിൽ വലിയ വോട്ട് നഷ്ടമുണ്ടാകുമെന്നാണ് പ്രവചനം ബി ജെ പി വോട്ടിൽ മൂന്നേ ദശാംശം ഒന്നേ രണ്ട് ശതമാനം ഇടിവുണ്ടാക്കുമെന്ന് മനോരമ ന്യൂസ് സർവേ പറയുന്നുണ്ട് യു ഡി എഫ് വോട്ടിൽ നേരിയ വർധനമുണ്ടായേക്കാമെന്നാണ് പ്രവചനം എന്നാൽ എൽ ഡി എഫ് വോട്ട് ഗണ്യമായി വർദ്ധിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത്തവണ ശശി തരൂർ നിന്നാൽ ഒരു പക്ഷേ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട